ഈ സിമ്പോസിയത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ എം ഇ അഗസ്റ്റീൻ സ്വാഗതം ആശംസിച്ച ക്ഷണിച്ച ഗോപിച്ചേട്ട ശ്രീചേട്ടുണ്ടാവട്ടെ. പ്രിയ സഹോദരങ്ങളെ, കഴുത്തോളം ആശങ്കയിൽ മുങ്ങി നിൽക്കുന്ന നമ്മളെല്ലാവരും അതെല്ലാം ആവാഹിച്ച് നമ്മൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ നമ്മളുടെ വൈദിക സമൂഹം തീർച്ചയായും അത് എന്തുമാത്രം അതിൻ്റെ തീവ്രതയിൽ ആയിരിക്കുന്നു എന്ന് ഏറ്റവും അടുത്ത് അറിയുന്ന നേതൃത്വത്തിലുള്ള നമുക്ക് അത് കൂടുതലായി ഇനി എന്തുമാത്രം വിവരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം. ഞാൻ വിചാരിക്കുന്നത് തേലക്കാട്ടച്ഛൻ്റെയും അതുപോലെ സേവി അച്ഛൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ അവരുടെ ഹൃദയത്തിൽ അണിഞ്ഞുകൂടിയിരിക്കുന്ന ആശങ്കകളൊന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്ന മൂന്ന് അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. അതിനെ തുടർന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവർ പങ്കുവച്ചത് തന്നെ പങ്കുവയ്ക്കാമെന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. നമുക്ക് 1994 എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മൈനസ് സെമിനാരി തിരുഹൃദയ മൈനസ് സെമിനാരി എൻട്രൻസ് പരീക്ഷ നടക്കുകയാണ്. ഞാൻ 3ാം വർഷ വിദ്യാർത്ഥിയായി. അപ്പൊ ഞങ്ങള് പരീക്ഷ എഴുതുന്നത് 2 സെമിനാരികളിലേക്കാണ്, ആലുവ മംഗലപ്പുഴ സെമിനാരിയിലേക്കും കോട്ടയം വടവാതം സെമിനാരിയിലേക്കും. ഈ 2 പരീക്ഷകളിൽ ഏതാണ്ട് 4-5 വിഷയങ്ങൾ വീതമുണ്ട്. 2 സെമിനാരികൾ എല്ലാ പരീക്ഷകളിലും വിജയിച്ചാൽ മാത്രമേ ഏതെങ്കിലും ഒരു സെമിനാരിയിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയുള്ളൂ എന്ന് റെക്ടർ ജൻ പറഞ്ഞു. അതോടുകൂടി എല്ലാവരും തീഷ്ണമായിട്ട് പഠിക്കുക. അപ്പോഴാണ് ഞങ്ങളുടെ ബാച്ചിൽ തന്നെ എല്ലാവർക്കും പലതരം ഉത്തരവാദിത്വങ്ങളും നേതൃത്വം ഒക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറയുന്നു മേധാവിത്വ ബിഷപ്പ്, സിനഡ്, തിരുവിതാം കത്രാൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു സ്ട്രക്ചർ ഈ ബാച്ചിലുണ്ട്, പല പല ഉത്തരവാദിത്വം. അപ്പൊ ഇതിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഏതാനും പേര് ഒരു സംഘം ചേർന്ന് സിനഡ് ചേർന്ന് അല്ലെ സംഘം ചേർന്ന് കോപ്പി അടിക്കാൻ തുടങ്ങി. നേരെ പുസ്തകം നോക്കി എഴുതുന്നു. ചിലര് ഒരാളുടെ പേപ്പർ വാങ്ങി അതേപോലെ തന്നെ പകർത്തി എഴുതുന്നു. കോപ്പി അടിക്കുന്നതിനേക്കാൾ കഷ്ടമായത് അത് ഓരോ ദിവസവും അത് കൂടിക്കൂടി വരികയാണ്, അത് ആഘോഷമാക്കുകയാണ്, അതിനുശേഷം വിജയഗാനം മുഴക്കുകയാണ്. ഞങ്ങൾ കോപ്പി അടിച്ചു. അതിനേക്കാൾ ദുരന്തമായത് ഞങ്ങളുടെ താഴെയുള്ള ജൂനിയേഴ്സിനോട്. അപ്പോൾ 3rd year എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ ചേട്ടന്മാരാണ്. അന്നത്തെ കുഞ്ഞു മനസ്സിൽ അതിൻ്റെ വലിയ വലിയ സ്ഥാനം വലിയ സ്വാധീനമുള്ളവരാണ്. അപ്പൊ അടിയന്മാരോട് വീരവാദം പറയുകയാണ് പലരും. അപ്പൊ ഞാൻ ഹോം മിനിസ്റ്ററാണ്. ഹോം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് ആഭ്യന്തരമന്ത്രിയാണെന്ന് വിചാരിക്കുന്നത്. വീട് അടിച്ചു തുടയ്ക്കുന്ന ആളാണ് ഹോം മിനിസ്റ്റർ. അപ്പോ എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങൾ അലോട്ട് ചെയ്യുക, എല്ലാവരെയും കൊണ്ടും പണിയെടുപ്പിക്കുക. ആരെങ്കിലും ഒരാൾ ചെയ്യാത്ത പണി അന്ന് ഞാൻ ചെയ്യുക. അങ്ങനെ എല്ലാ പണികളും ചെയ്യുന്ന ആളാണ് ഹോം മിനിസ്റ്റർ. മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷകൻ. അതിന്റെ അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ശുശ്രൂഷകരാക്കണം, എല്ലാവരെയും ശുശ്രൂഷകർ വീഴ്ച വന്നത് ചെയ്യണം. ഞങ്ങൾ 3 പേരുടെ ഒരു ടീമാണ്. അപ്പൊ ഞങ്ങൾ 3 പേര് ഇതിനെ എതിർത്തു. അന്നും പൊക്കം കുറവാണെങ്കിലും ഞാൻ തന്നെയായിരുന്നു അന്നും നേതാവ്. പ്രോട്ടോകോളുകളൊന്നും പിന്നെ ഇല്ലാതായി. കാരണം നേതൃത്വത്തിൽ ഇരിക്കുന്നവൻ തന്നെ കള്ളത്തരം ചെയ്യുന്നത് കൊണ്ട് ധാർമ്മിക ശബ്ദം ഇല്ലാതായി. പിന്നെ മനസാക്ഷിയുടെ ശബ്ദമുള്ളവർക്ക് കൂടുതൽ ശബ്ദം വരുന്നു. അപ്പൊ ആരുടെയും അനുവാദം ഇല്ലാതെ ഇതുപോലെ കോടിയത്തില് കാല് വിറയ്ക്കുന്നെങ്കിലും ഞാൻ എഴുന്നേറ്റ് നിന്ന് ഈ കോപ്പി അടിക്കുന്നവരെ വിരട്ടി ചൂണ്ടി വെല്ലുവിളിച്ചു, നിങ്ങൾ ചെയ്യുന്ന അധർമ്മമാണ്, തെറ്റാണ് എന്ന്. അങ്ങനെ കോപ്പിയടിയുടെ ആ ഒരു അന്തരീക്ഷവും ഈ ഈ തിരുത്തൽ ശക്തിയും വിമതന്മാരായ ഞങ്ങൾ ഏതാനും പേരുടെ ശക്തമായ എതിർത്തുനിൽപ്പുകളും, അപ്പൊ ആ എതിർത്തുനിൽപ്പുകളോട് പലരും ചേർന്നു. ആ ധാർമ്മിക ശബ്ദം മനസാക്ഷി സൂക്ഷിച്ചവര് നമ്മുടെ വൈദ്യസേവന കാര്യം എന്താ പറയണേ,
അപ്പൊ സ്വാഭാവികമായിട്ടും വക്കത്ത് നിന്നവരും പരിഭവിച്ചു നിന്നവരും ഒക്കെ അതിനോട് ശക്തമായിട്ട് ചേർന്ന് നിന്ന് ഈ തിന്മയെ ചെറുത്തു നിന്നു എന്നുള്ളതാണ്. ആ ഒരു വെക്കേഷൻ കഴിഞ്ഞു വന്നപ്പോ ഞങ്ങളെല്ലാവരെയും പെട്രസൻ, പ്രത്യേകം നമ്മുടെ സെബാസ്റ്റ്യൻ ഐനാടറച്ചനാണ് പെട്രസൻ, ചെമ്പിസ്റ്റൂറിലുള്ള അച്ഛൻ, ഓരോരുത്തരെയും വിളിച്ച് കണ്ടു. അങ്ങനെ കോപ്പി അടിച്ചവരുടെ പേപ്പറുകളും പുസ്തകങ്ങളും എല്ലാം ഇവാലുവേറ്റ് ചെയ്തു. ഞങ്ങൾ ആരും പറഞ്ഞു കൊടുത്തതൊന്നുമല്ല, അധികാരികളല്ലാതെ തന്നെ ആലുവ മണ്ഡലം പ്രസിഡന്റായിരുന്നു പേപ്പറൊക്കെ തിരിച്ചയച്ചു. എന്തോ പോകുമ്പോഴെല്ലാം കണ്ടു. അങ്ങനെ എല്ലാവരും കണ്ടുപിടിച്ച് എട്ട് പേരെയാണ് നമ്മുടെ മനസ്സിലായിരുന്നത് ദൈവോടി അവർക്ക് കിട്ടിയിട്ടുള്ളത്. എട്ട് പേരുടെ നമ്മളുടെ മൈനസ് ഉണ്ടായിലെ നമ്മുടെ തേലക്കാട്ടച്ചിന്റെ അനുഭവം പറഞ്ഞു. 15 പൈസയുടെ കണക്ക് പൂർത്തിയാക്കാൻ 2 ദിവസം കുത്തിയിരുത്തിയ പെട്രച്ച. ഇതുപോലെ തന്നെ ഒരുപാട് അപ്പച്ചന്മാരും അമ്മച്ചിമാരും നുണ പറഞ്ഞതിന്, തെറി പറഞ്ഞതിന്, സത്യം പറയാത്തതിന്, വളരെ കണിശമായ ധാർമ്മിക ബോധമുയർത്തി സാംസ്കാരികമായ ഒരു സമുദായത്തെ, ആത്മീയമായ ഉന്നതിയുള്ള ഒരു സമുദായത്തെ വാർത്തെടുക്കുന്നതിന്, അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്ന് ലഭിച്ച ദൈവവിളി കൊണ്ടാണ് ഞങ്ങളൊക്കെ മൈനസിനാരിയിൽ വന്നത്. ഈ സമൂഹത്തിന്റെ പരിച്ഛേദമായ നമ്മളുടെ ഈ മൈനസിനാരിയില് ഈ ഒരു ബാലിശമായ ഈ ചെറിയ പിള്ളേര് അവരുടെ ആ ഒരു ചുറ്റുപാടിൽ ചെയ്ത ഒരു ചെറിയ തെറ്റിനെ എന്തുകൊണ്ട് അന്ന് മൈൻഡ് ചെയ്യാതെ വിട്ടില്ല? അതിനത്രമാത്രം ഗൗരവത്തിലെടുത്തു. സെമിനാരി കഥകളില് ഒരുപാട് പേരുടെ എക്സെമിനാരിയൻസിന്റെ അനുഭവങ്ങൾ അവർ പറയുന്നുണ്ടാകാം. എന്തൊക്കെ തെമ്മാടി തെറിഞ്ഞതെങ്കിലും സത്യം പറഞ്ഞെങ്കിൽ പല രക്ഷന്മാരും ക്ഷമിക്കരുത്, നുണ പറഞ്ഞ പേരെല്ലാം പലരെയും കണിശമായിട്ട് ശിക്ഷിക്കുന്നു. അത്രമാത്രം ധാർമ്മികമായ ഉന്നതമായ ഒരു സഭാ സമൂഹമാണ് നമ്മുടെ ഇത്. അങ്ങനത്തെ ഒരു പരിശീലന കളരിയിൽ വാർത്തെടുത്ത വൈദിക സമൂഹമാണ് നമ്മൾ. അപ്പൊ 1994 ആ മൈനസനാരിയുടെ 4 ചുമതലകൾക്കിടയിൽ നടന്ന സംഭവം ഒരു വലിയ കൂടുതൽ ഫ്രീക്വൻസിയിൽ ഈ അതിരൂപതയിൽ നടക്കുന്നതായി മാത്രമേ 30 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് അനുഭവപ്പെടൂ. ഒന്ന് വ്യത്യാസമായിട്ട് അത് തോന്നിയില്ല. അപ്പൊ അതുകൊണ്ട് ഈ അതിരൂപതയിലെ വൈദികര് ഇന്ന് ഏതൊക്കെ തലങ്ങളിൽ ആദരിക്കപ്പെടുന്നു, ബഹുമാനിക്കപ്പെടുന്നു എങ്കില് ധാർമ്മിക ശക്തമായതിന്റെ പേരിൽ നിശബ്ദനായിരിക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരം എന്ന് കത്തോലിക്ക സഭയോട് പോലും 2ാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലറെ നേരിട്ട് വിമർശിക്കാത്തതിന്റെ പേരിൽ ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യം ഇന്ന് നമ്മളുടെ വൈദികരുടെ നേരെ ഉയരുന്നില്ല. കാരണം നിശബ്ദനായിരിക്കാൻ അധികാരം ഞങ്ങൾക്കില്ല എന്ന ബോധത്തിൽ നിന്ന് ശബ്ദം ഉയർത്തിയവരാണ് നമ്മുടെ വൈദികർ. അതിന്റെ പേരിൽ ഒരുപാട് ഇടങ്ങളില് വേട്ടയാടപ്പെടുന്നവരാണ്, ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെടുന്നവരാണ്. പക്ഷെ ഒരിക്കലും പലർക്കും നമ്മളെ വളയ്ക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും ആർക്കും നമ്മളെ മുടിക്കാൻ പറ്റിയിട്ടില്ല. 2ാമത്തെ അനുഭവം എനിക്ക് കിട്ടിയ ഒരു ഷോക്ക് ഓഫ് നോട്ടീസാണ്. ഞാൻ അനുഭവം പറയാൻ കാരണം, അനുഭവത്തെ ആർക്കും ചോദിക്കാൻ പറ്റില്ല, ആശയങ്ങൾ ആർക്കും ചോദിക്കാം. ഓക്കേ, ഞാൻ ഈ വലിയ സമൂഹത്തിന്റെ ഭാഗമായതുകൊണ്ട് ആ ഭാഗമായതുകൊണ്ട് എനിക്ക് ലഭിച്ച അനുഭവങ്ങൾ ഞാൻ പങ്കുവയ്ക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആശങ്കകളും ആകുലതകളും എല്ലാം അതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ടാണ് ഈ അനുഭവം പറയുന്നത്. നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെയും തൃശ്ശൂരിലെയും ഇരിങ്ങാലക്കുടയിലെയും വൈദികര് ഒരുമിച്ച് കൂടി നിരന്തരം ഈ കുർബാന വിവാദം വന്നപ്പോൾ നമ്മൾ പ്രമേയങ്ങളും നമ്മളുടെ മെമ്മോറണ്ടങ്ങളും അപേക്ഷകളും പെറ്റീഷനുകളും ഒക്കെ അയക്കുവായിരുന്നു. ഈ ജൂലൈ മാസത്തില് മാർപ്പാപ്പയുടെ കത്ത് വന്നു എന്ന് പറഞ്ഞ് ഓഗസ്റ്റ് മാസത്തില് 2021 ഇനി ഡേറ്റ് മാത്രം തീരുമാനിച്ചാൽ മതി ഈ കുർബാന ഏകീകരണം നടപ്പിലാക്കാൻ എന്ന വാർത്ത വന്നപ്പോഴാണ് ഈ സിറിയൻ കാത്തലിക് ലിറ്റർജിക്കൽ ഫോറം രൂപീകരിച്ചത്.
എന്നെ അതിനെ സെക്രട്ടറി ആക്കിയത്. കാരണം ഞാൻ സുബോധനയിലാണ് ഇരിക്കുന്നത്, പേനയും പേപ്പറോടെ നിർമ്മാണ എന്റെ സെക്രട്ടറി. ഈ വിവാദം വന്നപ്പോൾ ആദ്യം ഈ ലിറ്റർജിക്കൽ കമ്മീഷൻ, ഈ ഫോറം ആദ്യം ആവശ്യപ്പെട്ട കാര്യം ഇതാണ്, പിതാക്കന്മാരെ ഇത് ഒരു അടിയന്തര സ്വഭാവമുള്ള വിഷയമല്ല, ഇപ്പൊ തന്നെ ഏകീകരണം നടത്തണമെന്ന്. ഈ കൊറോണ കാലഘട്ടത്തില് എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയത്ത് നടപ്പിലാക്കേണ്ട അടിയന്തര സ്വഭാവമുള്ള വിഷയമല്ല, പക്ഷേ വളരെ ഗൗരവമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് നിങ്ങൾ തൽക്കാലത്തേക്ക് ഈ ചർച്ച ഇപ്പോൾ നടത്താതെ കൊറോണ കഴിഞ്ഞ് നമുക്ക് എല്ലാവരും നേരിട്ട് കാണുന്ന ഒരു സിനഡിൽ എങ്കിലും നടത്തുക. ഇതാണ് ഈ ലിറ്റർജിക്കൽ ഫോറമിന്റെ ഏറ്റവും മിനിമം റിക്വസ്റ്റ്. അങ്ങനെ തുടങ്ങി പല പ്രസ്താവനകളും അച്ഛന്മാരുടെ നമ്മളിന്ന് ഈ ചർച്ച ചെയ്യുന്ന ഈ ആശങ്കകളും ആകാംക്ഷകളും ഒക്കെ പങ്കുവച്ചു. അപ്പൊ അതിന് പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ രൂപതകളിലെ ഒരുപാട് വൈദികർ പങ്കുവച്ച കാര്യം ഇതാണ്, വിശുദ്ധ കുർബാനയുടെ ഇടയിൽ 14 ക്രിമിനൽ കേസുകളുള്ള മേഘർ ആർച്ച് ബിഷപ്പിന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിൽ ഞങ്ങൾക്ക് മനസ്സാക്ഷി പ്രശ്നമുണ്ട് എന്ന കാര്യം ഇതൊരുപാട് വൈദികർ പങ്കുവച്ചു. അപ്പൊ ഇത് അന്നത്തെ ലിറ്റർജിക്കൽ ഫോറം ഒരു റിപ്പോർട്ടായിട്ട് പ്രസ്താവനയായിട്ട് അവതരിപ്പിച്ചു. കാരണം വൈദികർക്ക് മനസ്സാക്ഷി പ്രശ്നം ഉണ്ട് എന്ന് തന്നെയാണ്. കേരള സഭയുടെ ധാർമ്മിക ശബ്ദം സഭാ ആസ്ഥാനത്ത് ഇല്ലാതായപ്പോ ആ ശബ്ദത്തെ ഉയർത്തി നിർത്തേണ്ടവര്, അതിനെ പ്രതിധ്വനിപ്പിക്കേണ്ടവര് ആയ വൈദികര് ഒരുപാട് സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നു, മനസ്സാക്ഷിയുടെ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ നമുക്ക് എനിക്ക് ഷോക്കോസ് നോട്ടീസ് കിട്ടിയത് ഇങ്ങനെയായിരുന്നു, കരിയിൽ പിതാവ് വഴി കാക്കനാടെന്ന് ആണ് ഷോക്കോസ് നോട്ടീസ് കിട്ടിയത്. മനസ്സാക്ഷി പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു എന്നല്ല, കുർബാനയിൽ പേര് പറയുന്നില്ല എന്ന ആരോപണമാണ്. കാരണം അതാണ് നിയമപരമായി ശിക്ഷിക്കാനുള്ള വകുപ്പ് എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മനസ്സാക്ഷി പ്രശ്നം ഉണ്ട് എന്നാണ്. ആ നിലപാട് ഈ അവസാനം വരെ എല്ലാ വൈദികർക്കും ഉണ്ടായിരുന്ന കാര്യമാണ്, മനസ്സാക്ഷി പ്രശ്നമുണ്ട് എന്നുള്ളത്. പക്ഷേ ഈ നിയമപരമായ ഈ കുടുക്ക് ഊരാൻ വേണ്ടി ഇല്ലാതിരിക്കാൻ വേണ്ടി എല്ലാവരും പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആ കുടുക്ക് തന്നെയാണല്ലോ വീണ്ടും ഒരു നുണയായി മാർപ്പാപ്പയുടെ ഈ വീഡിയോ സന്ദേശത്തിൽ വീണ്ടും ആ കുടുക്ക് തന്നെയാണ് ഇട്ടത്. ഈ മനസ്സാക്ഷി പ്രശ്നത്തിന്റെ പല തലങ്ങൾ യഥാർത്ഥത്തിൽ ഇന്നും അനുഭവിക്കുന്നു. സന്യാസ ഭവനങ്ങളില് ഈ വിഷയങ്ങളില്, ഈ ഭൂമിവിവാദമോ കുർബാന വിവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളില് ഉണ്ടാകുന്ന, നിരന്തരം ഉണ്ടാകുന്ന വാർത്തകൾ, ആശയങ്ങള്, പല കോണുകളിൽ നിന്ന് വരുന്ന വീഡിയോകൾ, ഇതെല്ലാം വരുമ്പോൾ ഇതെല്ലാം കാണുന്ന പലർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ, അവരുടേതായ നിലപാടുകൾ പറയണമെന്നുണ്ട്. പക്ഷെ അത് പറയാൻ പാടില്ലാത്ത അന്തരീക്ഷമാണ്. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് വലിയ തീരുമാനങ്ങൾ എടുത്ത മദർ സുപ്പീരിയർമാരും ജനറൽമാരും പ്രൊഫസർമാരും ഉണ്ട്. നിങ്ങൾ ഈ വിഷയം മിണ്ടിപ്പോകരുത്. അപ്പൊ അവരവരുടെ മനസ്സാക്ഷിയിൽ അനുഭവപ്പെടുന്ന സംഘർഷങ്ങൾ പങ്കുവയ്ക്കാൻ പോലും കഴിയാത്ത വിധമുള്ള അന്തരീക്ഷം നമ്മളുടെ കുടുംബങ്ങളുണ്ട്, കുടുംബ യോഗങ്ങളുണ്ട്, എത്രയോ ആത്മീയ സുഹൃത്തുക്കൾ പങ്കുവച്ചിരിക്കുന്നു. ഈ പ്രശ്നം വന്നത് നിമിത്തം അവരുടെ ഭാര്യയുടെ വീട്ടുകാരുമായിട്ട് പ്രശ്നത്തിലാണ്. ഫോണിൽ സംസാരിക്കുമ്പോൾ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ചോദ്യം കുർബാന വിഷയമാണ്. അത് നമ്മുടെ മനസ്സാക്ഷിയുടെ സ്വരം നമ്മൾ പറയുമ്പോൾ അവിടെ നിന്ന് വേറെ സ്വരമാണ് വരുന്നത്. പിന്നെ അത് വഴക്കായി കലഹമായി വിളിക്കുന്നേയില്ല, ഒഴിവാക്കിയ ഈ വിഷയം ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് കുടുംബയോഗങ്ങളിൽ പോലും തീരുമാനമെടുത്തിരിക്കും. എന്തൊരു അടിമത്തമാണ്, അടിമത്തമാണ്. മനുഷ്യന്റെ മനസ്സാക്ഷി, ദൈവം നൽകിയ മനസ്സാക്ഷി, പരിശുദ്ധാത്മാവ് നമ്മിലൂടെ സംസാരിക്കുന്ന മനസ്സാക്ഷിയുടെ സ്വരം ഉയർത്താൻ കഴിയാത്ത വിധം ഒരു സഭാ സംവിധാനം നമ്മളെ അങ്ങനെ നിർത്തിയിരിക്കുന്നു എന്നൊരു ഭീകരമായ ഒരു അവസ്ഥയാണ്, ഭീകരമായ അവസ്ഥയാണ്. ഓരോ ശനിയാഴ്ചകളിൽ വൈകുന്നേരം കിടന്നുറങ്ങുന്ന ഓരോ ഇടവേ വികാരിയും
ആ ഇടവക ജനത്തിന്റെ മനസാക്ഷിയുടെ സ്വരം ദൈവത്തിന്റെ വചനത്തിലൂടെ ഏറ്റവും അധികം ഭംഗിയായി പ്രതിഫലിപ്പിക്കാനായി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്ന് ആ വചന സന്ദേശം രൂപപ്പെടുത്തി പിറ്റേന്ന് എഴുന്നേറ്റ് ബലിപീഠത്തിൽ നിൽക്കുമ്പോ അവൻ തന്നെ ആ വൈദികൻ തന്നെ അവനെ തന്നെ സെൻസർ ചെയ്യേണ്ടി വരും. കാരണം എന്താണ്? ദൈവത്തിന് അപ്രീതികരമായതല്ല, മറ്റാർക്കെങ്കിലും അപ്രീതികരമാകുമോ എന്ന ഭയതമില്ല. എന്റെ ഇടവകയില് ഞാൻ എന്റെ മനസാക്ഷിയുടെ സ്വരം ഉയർത്തിയാൽ ഇവിടെ അടിവീഴുമോ എന്നുള്ള ഭയം വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ്. നമ്മൾ ആത്മീയമായ ഒരു കോണിലൂടെ നോക്കുമ്പോൾ ഇത് ഭയങ്കര ഭീകരമായ അവസ്ഥയാണ്. ഇതിൽ നിന്ന് വിമോചനം നൽകാൻ ആർക്കാണ് കഴിയുക? ധാർമ്മികതയുടെ ക്രിസ്തുശക്തമാകാൻ കഴിയുന്ന ഒരു മേജർ ആർച്ച്ബിഷപ്പിന്റെ നേതൃത്വത്തിന് മാത്രമേ അതിന് കഴിയൂ. അതാണ് നമ്മൾ ഈ ലോകം മുഴുവൻ ഇന്ന് ഉറ്റു നോക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എന്നുള്ളതാണ്. മൂന്നാമത്തെ എൻ്റെ അനുഭവം പങ്കുവയ്ക്കാനുള്ളത് ആഡ്ഹോ കമ്മിറ്റിയിൻ്റെ അംഗം എന്ന നിലയിലാണ്. തലകണ്ണച്ചൻ സൂചിപ്പിച്ചതുപോലെ ഈ പ്രശ്നം ഇവിടെ ഇങ്ങനെ ഒരു കുർബാന പ്രശ്നം ഇല്ല എന്ന പ്രസ്താവനകൾ ഇവിടെ നിരന്തരം സിറമർമാർ സിനഡ് ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഇല്ല എന്ന് വരുത്താനാണ് എനിക്ക് തോന്നുന്നു ഒരു ഒന്നൊന്നര വർഷം ശ്രമിച്ചത്. ഇവിടെ ഏതാനും വ്യക്തികൾ ഏതാനും ആളുകൾ എന്ന് നിരന്തരം ഉണ പറഞ്ഞുകൊണ്ടിരുന്നു. ഇവിടെ പെറ്റീഷൻസ് കൊടുക്കുന്നവര് ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ അഭിപ്രായങ്ങൾ രൂപീകരിച്ച് അത് നിവേദനങ്ങളായി കൊടുക്കുന്നവര് ഇവിടെ ഇല്ല എന്ന് വരുത്തുന്നു. തെരുവുകളിൽ ഞങ്ങളിവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഒച്ചയിൽ നിലവിളിക്കുന്ന ആളുകളെ കുറിച്ച് പിറ്റേന്ന് മീഡിയ കമ്മീഷൻ ഇറങ്ങുന്ന ഇവിടെ ആരും ഇല്ല എന്നാണ്. ഇപ്പോ അസ്തിത്വമുണ്ട് എന്ന് തെളിയിക്കാൻ പോലും നമുക്ക് കഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥ ഇവിടെ വന്നു എന്നുള്ളതാണ്. ആ ഒരു സിറ്റുവേഷനെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ സന്യാസ നേതൃത്വത്തിലുള്ളവര് സിനഡിനോട് ആവശ്യപ്പെട്ടത് ഒരു ഡയലോഗ് വേണം. അപ്പൊ അവരെ തൃപ്തിപ്പെടുത്താൻ എന്ന വണ്ണം അവർ പറഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഡയലോഗ് വെച്ചെന്ന് പറഞ്ഞിട്ടാണ് ഈ സിനഡൽ കമ്മീഷൻ നടത്തിയത്. സിനഡൽ കമ്മീഷൻ ഡയലോഗിന് വിളിച്ചു. ഡയലോഗിന് വിളിച്ചത് ആരെയാണ്? ആഡ്ഹോ കമ്മിറ്റി. ആരാണ് ആഡ്ഹോ കമ്മിറ്റി? പൊന്തിപ്പിക്കൽ ഡെലഗേറ്റ് ഒരു അൾട്ടിമേറ്റ് തന്നില്ല, ഓഗസ്റ്റ് 20 ഇത് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ ഔട്ട് അല്ലെങ്കിൽ ഇൻ എന്ന ഒരു അൾട്ടിമേറ്റ് തന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് വൈദികര് 17 ഒരുമിച്ച് കൂടി. അപ്പൊ സംഭാഷണത്തിലൂടെ ഉരുത്തിരിക്കുന്ന ദൈവാത്മാവിന്റെ തുളവിയിൽ വിശ്വസിക്കുന്ന എറണാകുളം അംഗന്മാരെ അതിരുപതര വൈദികർ പറഞ്ഞു നമുക്ക് പൊന്തിഫിക്കൽ ഡയലോഗ് ഡെലഗേറ്റിനോട് തന്നെ നമുക്ക് സംഭാഷണം നടത്താം എന്ന്. അപ്പോ അതിനുവേണ്ടി സംഭാഷണം നടത്താൻ വേണ്ടിയിട്ടാണ് ഒരു 12 ആഡ്ഹോ കമ്മിറ്റിയുടെ പേരുകൾ പറഞ്ഞത്. അപ്പൊ പേരുകൾ പല സ്ഥലത്തുനിന്ന് അച്ഛമാർ 2 ആയിരുന്നു, 11 തുടങ്ങിയ ചർച്ച എഴുന്നേറ്റ് നിന്ന് പല പേരുകളൊക്കെ പറഞ്ഞു. വേഗം കുത്തി കുളിച്ചൊരു പേപ്പറിൽ കുളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു അപ്പോയിന്റ്മെന്റ് ചോദിക്കാനായിട്ട് പൊട്ടക്കലച്ചൻ വിളിച്ചു. പൊട്ടക്കലച്ചൻ പറഞ്ഞ അപ്പോയിന്റ്മെന്റ് ചോദിക്കാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പേരുകൾ വേണം, പേരുകൾ വേണ്ട. ഒരു 5 എന്നോട് പറഞ്ഞു ആ പേരുകൾ ഇവിടെ തരാമോ. അപ്പൊ ഞാൻ പേപ്പർ എടുത്തിട്ട് എവിടെയാണെന്നൊക്കെ തപ്പിയെടുത്ത് ഒരു 12 പേരുകള് വാട്സപ്പിന് സന്ദേശം അയച്ചു. പിറ്റേന്ന് 8 ഈ 12 പേർക്ക് ഷോക്കോസ് നോട്ടീസ് കിട്ടി എന്നുള്ളതാണ്. അപ്പോ നല്ല കിട്ടി. അപ്പോ അങ്ങനെ ഡയലോഗിന് നിയോഗിക്കപ്പെട്ട 12 പേരെ കുടുക്കിട്ട് കഴുത്തിൽ ഞെരിച്ചു പിടിച്ചിട്ട് ആ 12 പേരെയാണ് ഡയലോഗിന് വിളിക്കുന്നത് സിനഡൽ കമ്മീഷൻ എന്നത്. അപ്പോ ഒരു സംഭാഷണത്തിന്റെ ഏറ്റവും പ്രാഥമികമായ ഒരു അന്തരീക്ഷം പോലും ഇല്ല എന്നുള്ളതാണ്. ആദ്യം നിങ്ങളെ അല്ലെ തട്ടും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് നമ്മളോട് സന്ധി സംഭാഷണത്തിന് വിളിക്കുന്ന പോലെയാണ്. എന്നിരുന്നാലും നമ്മള് നമ്മളുടെ അതിരൂപതയുടെയും നമ്മുടെ വൈദിക ഗണത്തിന്റെയും ആശങ്കകളെ പ്രതിനിധീകരിച്ച് ഞങ്ങൾ ആ ദൗത്യം ഏറ്റെടുത്തു. ഇവര് ഏതറ്റം വരെ പോകും എന്ന് കാണാനും ഏതറ്റം വരെ പോയാലും
അതിനെ ക്രിസ്തുവിന്റെ ധാർമ്മികതയോടെ നേരിടാനുള്ള ഉറപ്പോടെ ഞങ്ങൾ അതിലിരുന്നു എന്നുള്ളതാണ്. 74 വയസ്സായ നരികളച്ചൻ തൊട്ട് ജെറിയച്ചനായിരിക്കും ജൂനിയർ, ഞങ്ങൾ വരെ എത്രയോ മണിക്കൂറുകൾ നിരന്തരം ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും പോകാതെ നിരന്തരം എത്രയോ മണിക്കൂറുകളാണ് ഇരുന്നത്. വിട്ടുവീഴ്ച ഞങ്ങൾ ഓരോ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുമ്പോഴും നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാതെ, എന്നാൽ പ്രായോഗികമായി പൊതുസമൂഹത്തെയും നമ്മളുടെ മുഴുവൻ സഭാസമൂഹത്തെയും മനസ്സിൽ കണ്ട് അതിനേക്കാളെല്ലാം ഉപരി സഭയുടെ ആസ്ഥാന അതിരൂപത എന്ന വലിയ ഒരു ഉത്തരവാദിത്തം കണ്ടത്തിൽ പിതാവ് തൊട്ട് പറക്കാട്ടിൽ പിതാവ് തൊട്ട് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്തം എങ്ങനെ നമുക്ക് നിർവഹിക്കാമെന്ന വലിയ ഭാരവും മനസ്സിൽ വെച്ചിട്ട് അതിലെ കൂടി പരിഗണിച്ചിട്ടാണ് ഏതാനും പ്രപ്പോസൽസ് നമ്മൾ ഉണ്ടാക്കിയത്. ഈ പ്രപ്പോസൽസ് ഞങ്ങൾ എഴുതി ഉണ്ടാക്കുമ്പോൾ പോലും നമ്മുടെ വൈദികരോ നമ്മുടെ ആത്മീയ സമൂഹമോ ഇത് തുറന്ന മനസ്സോടെ സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല. ഒരുപാട് വേദനയോടെ ആയിരിക്കും അവരിത് ഉൾക്കൊള്ളുക എന്ന് ഞങ്ങൾക്കറിയാം. അത്രമാത്രം വിട്ടുവീഴ്ചകളോടെയാണ് നമ്മൾ പ്രപ്പോസൽസ് ഒരുക്കിയത്. അത് നമ്മൾ പല മീറ്റിങ്ങുകളിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഓരോ ദിവസങ്ങൾ കഴിയുന്നതോറും നമുക്ക് മനസ്സിലാകുന്നു ഇതൊരു വോളിബോൾ കളിയാണ്. ഇവിടുന്ന് റോമിലേക്ക് തട്ടുന്നു, റോമിൽ നിന്ന് ഇങ്ങോട്ട് തട്ടുന്നു, പിന്നെയും ഇവിടുന്ന് എങ്ങോട്ടോ തട്ടുന്നു. ഇതിപ്പോ എവിടെയാണെന്ന് അറിയില്ല എന്ന് പറയുന്നു. ഈ പ്രപ്പോസൽസ് ആണെന്ന് പറയുന്നു, അല്ലെ ഇത് വെറും അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് പറയുന്നു. അപ്പോൾ ചിലർ പറയുന്നു ഇത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് പറയുന്നു. അപ്പോ ഈ ആഡ്ഹോ കമ്മിറ്റി എന്നത് ഒരു പ്രഹസനമായിരുന്നു എന്ന അനുഭവം നമുക്കുണ്ടെങ്കിലും നമ്മളുടെ മനസ്സ് അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അടിസ്ഥാനപരമായ മനുഷ്യന്റെ നന്മയിലും പ്രത്യാശ കൈവിടാനായിട്ട് നമുക്ക് പറ്റില്ല. അതില്ലാതെ പോയ ആ ദീപവും ഇല്ലാതായി പോകുമല്ലോ. അങ്ങനെ മാസങ്ങൾ അതിന്മേൽ അടയിരിക്കുന്നെങ്കിലും ഒന്നും വിരിയാതെ വരുന്നു. അപ്പോഴാണ് നമ്മളോട് പറയുന്നത് ഇതെല്ലാം കംപ്ലീറ്റ്, ഈ പ്രപ്പോസൽസ് എല്ലാം തള്ളി, നിങ്ങൾ ഇത് ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് മാൻഡേറ്റ് ഇല്ലായിരുന്നു, നിങ്ങൾ ആരുമല്ലായിരുന്നു എന്ന് മെത്രാൻ കമ്മിറ്റിയോടും നമ്മളോടും വത്തിക്കാനായിട്ട് പറയും. അതിനെ തുടർന്നാണ് പൊന്തിഫിക്കൽ ഡയലേറ്റ് രണ്ടാമത് വരുമ്പോൾ എല്ലാവരെയും കാണുന്നു. നമ്മളുടെ അൽമായ മുന്നേറ്റം, അതുപോലെ നമ്മുടെ കൈക്കാരന്മാര്, ഇങ്ങനെയുള്ള പല പ്രതിനിധി സംഘത്തെയും കണ്ടതിൽ നിന്ന് അവർക്ക് മനസ്സിലായി വൈദികരേക്കാൾ ഈ വിഷയങ്ങളിൽ അറിവുള്ളവരാണ് അൽമായർ. ആഴമായ പഠനത്തോടെ ബോധ്യത്തോടെ ഡോക്യുമെന്റ്സോടുകൂടി അവതരിപ്പിച്ചപ്പോ ഏതാനും ചില വൈദികർ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് ഇത്രയും വലിയ രൂപതയെ മാറ്റിമറിച്ചിരിക്കുകയാണ് എന്നാണ് മാർപ്പാപ്പ പോലും എഴുതിയിരിക്കുന്നത്. അതൊക്കെ വായിച്ചപ്പോ ഞാനൊക്കെ കുളിപ്പുണ്ട്. കാരണം ഏതാനും വൈദികര് ഇത്രയും വലിയ ആളുകളൊക്കെ സ്വാധീനിക്കാൻ മാത്രം ശക്തിയുണ്ടോ എന്നൊക്കെ ചിന്തിച്ചു പോയി എന്നുള്ളതാണ്. പക്ഷെ അതല്ല സത്യം. മറിച്ച് ഈ നൂറ്റാണ്ടുകളായിട്ടുള്ള പ്രബുദ്ധമായ ആത്മീയ ധാർമ്മിക സംസ്കാരമുള്ള ഒരു സമൂഹം ഇതിനെ വായിച്ചതും മനസ്സിലാക്കിയതും പഠിച്ചതുമാണ് എന്ന് ഒരുപക്ഷെ പൊന്തിപ്പിക്കലിടെ മനസ്സിലായതുകൊണ്ടായിരിക്കാം അദ്ദേഹം തന്നെ തള്ളിക്കളഞ്ഞു എന്നും ആരാണ് നിങ്ങൾ ചർച്ച ചെയ്യാനെന്നും ചോദ്യം ചെയ്ത അതേ പ്രപ്പോസൽസ് എടുത്തിട്ട് ഏറ്റവും അവസാനം ആഡ്ഹോ കമ്മിറ്റിയെ കാണാം എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും നമ്മുടെ മനസ്സിൽ ആ പ്രത്യാശയുടെ നാളം ഇങ്ങനെ കെടാൻ പോയി ഒന്നുകൂടി കത്തി. സമ്മതിക്കണം നമ്മുടെ വൈദികരെ, വീണ്ടും അതിന്മേൽ അടയിരുന്നു മണിക്കൂറുകൾ പ്രത്യാശയോടുകൂടി തുറവയോടുകൂടി വീണ്ടും അതിന്മേൽ അടയിരുന്നു. അപ്പൊ അദ്ദേഹം പ്രൊജക്ടർ കൊണ്ടുവന്നു. പ്രൊജക്ടറിൽ അങ്ങനെ എല്ലാം ഓരോ പ്രപ്പോസൽസിനും ഓരോ ക്ലോസിനും അദ്ദേഹത്തിന്റെ കമന്റ്സ് സൈഡിൽ എഴുതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം തള്ളി എന്ന് പറഞ്ഞ അദ്ദേഹം ഇതെല്ലാം ഇങ്ങനെ കൊള്ളാം എന്നാണ് എഴുതി കൊണ്ടുവന്നിരിക്കുന്നത്. അത് കണ്ടപ്പോ തന്നെ നമുക്ക് തോന്നി വീണ്ടും അദ്ദേഹം പറഞ്ഞത് തന്നെയാണോ അദ്ദേഹം തെറ്റിച്ചിരിക്കുന്നത്, ഇതും പ്രഹസനമാണോ എന്നുള്ള സംശയമുണ്ട്. എന്നാലും നമ്മൾ ചർച്ചകൾ നടത്തി. ചർച്ചകളുടെ അവസാനം ഇത് വത്തിക്കാനിലേക്ക് ഞാൻ നിങ്ങൾക്ക് പറയാം എന്ന് പറഞ്ഞു. അപ്പോ ഇതൊരു ചരിത്ര നിമിഷമാകുമെങ്കിൽ ആകട്ടെ എന്ന് കരുതി എല്ലാവരുടെ ഒരു ഫോട്ടോ വേണമെന്ന് ഞാൻ നിർബന്ധിച്ചു. ആ ഫോട്ടോ എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. കാരണം അത് പുറത്തു വിടാനുള്ള എന്തെങ്കിലും മാന്യത അതിനുണ്ടോ എന്ന് അറിയാൻ പാടില്ല. അന്ന് വൈകുന്നേരം ഓറിയന്റൽ കോൺക്ലേവ് പ്രീഫെക്ട് ഗുജറാത്തി പിതാവായ അദ്ദേഹം 3 മണിക്കൂർ
നിര സംസാരിച്ച് വിലപേശി അത് സമ്മതിപ്പിച്ചു അദ്ദേഹത്തിന് രണ്ട് ബോസുകൾ അതിൽ കൂട്ടിച്ചേർക്കണം, രണ്ട് വാക്കുകളിൽ മാറ്റം വരണം എന്നാണ് അദ്ദേഹം വരുത്തി. അത് സംസാരിക്കാനായിട്ട് ഒരു മൂന്ന് പേരെങ്കിലും വരാൻ പറഞ്ഞു. അപ്പോൾ എടശീലച്ചനും ഇതിൻ്റെ സെക്രട്ടറിയായ ഞാനും ദീർഘച്ചനും ഞങ്ങൾ രാവിലെ തന്നെ 10 മണിക്ക് അവിടെ എത്തി. അപ്പോൾ അദ്ദേഹം രണ്ട് ക്ലോസുകൾ മാറ്റം പറഞ്ഞു. ഒന്നാമത്തെ ക്ലോസ്, ഇത് ആഡ്ഹോക് കമ്മിറ്റിയും പൊന്തിഫിക്കൽ ഡെലിഗേറ്റുമായിട്ട് ഉണ്ടാക്കുന്ന അണ്ടർസ്റ്റാൻഡിങ് അല്ല, ഇത് അഡ്മിനിസ്ട്രേറ്റർ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പിതാവും ആഡ്ഹോക് കമ്മിറ്റിയായിട്ടാണ് ഉണ്ടാക്കുന്നത്, അത് ഞാൻ അതിലെ വിറ്റ്നസ് ആയിട്ടാണ് ഒപ്പിടേണ്ടത് എന്ന് ഗുജറാത്തി പിതാവ് പറഞ്ഞു. ഇങ്ങനെ ഒരു ഒരു മെമ്മോയും അണ്ടർസ്റ്റാൻഡിങ് മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്യുന്നതിനുള്ള അധികാരം ബോസ്കോ പിതാവിന് പൊന്തിഫിക്കൽ ഡെലിഗേറ്റ് നൽകുന്ന ഒരു കത്ത് ഞാൻ അദ്ദേഹത്തിന് നൽകുന്നതാണ്. ഇങ്ങനെയുള്ള ചില ചില മാറ്റങ്ങളാണ് അതിൽ രണ്ട് ക്ലോസുകളാണ് വരുത്തിയത്. അതിനെ തുടർന്ന് 4 മണിക്ക് നമ്മളുടെ 2 മണിക്ക് നമ്മുടെ വൈദികരും അതിക്ക് മുമ്പ് 12 മണിക്ക് അൽമായ നേതൃത്വം 2 മണിക്ക് വൈദികരുമായിട്ടിരുന്ന് ഈ ക്ലോസുകളെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. രണ്ട് ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് നിർദ്ദേശിച്ചത്. കാരണം അദ്ദേഹം വ്യക്തിപരമായിട്ട് ഈ ഫോട്ടോ എടുത്തതിന് ശേഷം പറഞ്ഞു, നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കില്ലേ, കാരണം മാറ്റം വരുത്തിയാൽ വീണ്ടും ഞാൻ ഇതെല്ലാം അവിടെ ചർച്ച ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് നമുക്ക് നടപ്പിലാക്കാനായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്താതെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, അവരെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിൽ കൂടുതൽ എത്ര സഹകരണത്തിൻ്റെ ആത്മാവാണ് എന്ന് തോന്നി. അതുപോലെ രണ്ട് ചെറിയ വാക്കുകൾ മാത്രമാണ്, ഒരു പുള്ളി എന്ന വാക്കും പിന്നെ ഒരു വേറൊരു വാക്ക്, രണ്ട് ചെറിയ വാക്കുകൾ മാത്രമാണ് അതിൽ മാറ്റം വരുത്തിയത്. അത് അദ്ദേഹം സ്വീകരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് മീറ്റിംഗ് ഏറെക്കുറെ അവസാനിച്ചതിൻ്റെ ഏറ്റവും അവസാനം, അപ്പോൾ ഇനി അത് സൈൻ ചെയ്യാനായിട്ട് അത് തരാനായിട്ട് ഇവിടെ തരുന്നില്ല, സൈൻ ചെയ്യാനായിട്ട് തരിക. അപ്പോൾ അത് വാസിൽ പിതാവ് എൻ്റെ ഇമെയിലിലേക്ക് അത് അയക്കും, ഞാനത് ചാൻസലറിൻ്റെ മെയിലേക്ക് അയക്കണം, ചാൻസലർ അത് പ്രിൻ്റ് എടുത്തിട്ടുണ്ടോ എന്ന് ഒപ്പിടും. ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം അവർ ഈ മീറ്റിംഗ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പം ഞാനിങ്ങനെ എൻ്റെ ഇമെയിൽ തുറന്ന് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക, ഇപ്പോൾ വരും. അരമണിക്കൂർ കഴിഞ്ഞ് കാണാതായപ്പോൾ ഞാൻ അവരുടെ സെക്രട്ടറിമാരെ അന്വേഷിച്ചു. അന്വേഷിച്ച അവസാനം ഈ വാസിൽ പിതാവിൻ്റെ മുറിയുടെ മുമ്പിൽ ചെല്ലുമ്പോഴാണ് പിതാവ് പറയുന്നത്, ഒന്നുമില്ല. അങ്ങനെയാണ് ഉണ്ടായത്. റോമിൽ നിന്ന് ഇടപെടലുണ്ടായി പറഞ്ഞു. അതിനു മുകളിൽ ഞങ്ങൾ ഗുജറാത്തി പിതാവാണ് പറഞ്ഞു, അല്ല അതിനു മുകളിൽ. അപ്പൊ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, തലേ രാത്രിയില് വത്തിക്കാനിൽ ഗുജറാത്തി പിതാവുമായിട്ട് തന്നെ സംസാരിച്ച അദ്ദേഹം പറഞ്ഞ ഭേദഗതികളുമായിട്ട് രൂപപ്പെടുത്തിയ ഈ ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സഭയിൽ താൽക്കാലികമായിട്ടെങ്കിലും നമ്മുടെ അനുഭൂതയിൽ ഒരു സ്വസ്ഥത കൊണ്ടുവരാനായിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ കരുതിയ ഈ ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്തുകൊണ്ട് എങ്ങനെയാണ് അത് അടിയിൽ നിന്ന് വലിച്ച് കളഞ്ഞത്, എന്താണ് സംഭവിച്ചത്? എന്നിട്ടും ഞാൻ എൻ്റെ ടിക്കറ്റ് എടുത്തിരുന്നിട്ട് മൂലയ്ക്ക് 15-ാം തീയതിയാണ്, കാരണം ഇനിയും ഒരു ആഡ്ഹോക് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ തുറന്ന ചർച്ചകളിലൂടെ, ആശയ കൈമാറ്റങ്ങളിലൂടെ, തുറവിയിലൂടെ ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഇനിയും സഭയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന നമ്മളെ ശരിക്കും സമ്മതിക്കണം. അപ്പൊ ഈ ഒരു അന്തരീക്ഷത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. അത്രമാത്രം മുറിവേറ്റവരാണ് എറണാകുളം അങ്കമാലി അതിരൂപത ഇന്ന്. നമ്മൾ നേതൃത്വത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് അവരിലൂടെ പ്രവർത്തിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, നമ്മൾ ആഗ്രഹിക്കുന്നു. ആരെയും ഒഴിച്ചു നിർത്താതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ദൈവത്തിന്റെ വലിയ കരങ്ങളുടെ കീഴിൽ നമ്മൾ ഒന്നായിരിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്ന്, അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, മനസ്സാക്ഷിയുടെ ശബ്ദമനുസരിച്ച് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഈ സഭയിൽ നൽകുന്ന ഒരു നേതൃത്വം തീർച്ചയായിട്ടും നമ്മുടെ സഭയ്ക്ക് ഉണ്ടാകണം. അതുപോലെ തുറന്ന സംഭാഷണങ്ങളിലൂടെ ഏവരെയും ഉൾക്കൊള്ളുന്ന, ആത്മാർത്ഥതയോടെ വിശ്വസിക്കാവുന്ന, തുറവിയോടെ ആശ്രയിക്കാവുന്ന ഒരു നേതൃത്വം ഇവിടെ ഉണ്ടാകണം.
ഇടപാടുകളില് ഭിന്നതകള് സൃഷ്ടിക്കാതെ, ഇടയലേഖനങ്ങളില് ഇടയലേഖനങ്ങള് പള്ളിയിൽ വായിച്ചാൽ ആ ഇടവകയിലെ സർവ നന്മയും ആ ഒറ്റ വായനയിലൂടെ നഷ്ടപ്പെടുമെന്ന് ഒരു ഇടവകുകാരിക്കും ഭയമില്ലാത്ത വിധം സത്യസന്ധമായ ഇടയലേഖനങ്ങള് എഴുതത്തക്ക വിധം ധാർമ്മികമായ ഇന്റഗ്രിറ്റിയുള്ള ഒരു നേതൃത്വമാണ് നമുക്ക് വേണ്ടത്. എനിക്ക് തോന്നുന്നു ഒന്നൊന്നര വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ബോസ്കോ പിതാവിന്റെ ഒരു ഇടയലേഖനം പള്ളികളിൽ നമ്മൾ വായിച്ചത്. ആ ഇടയലേഖനം വായിക്കപ്പെടാനുള്ള ഒരു ഒരു സാധ്യതയിലേക്ക് ആ ഇടയലേഖനം ലളിതമാക്കാൻ അതില് ഒളിച്ചു വെക്കാത്ത മുലകള് അല്ലെങ്കിൽ വ്യംഗ്യാർത്ഥങ്ങള് ഒഴിവാക്കി ഈ അതിരൂപതയുടെ അജപാലന സാഹചര്യത്തെ ഉൾക്കൊള്ളുന്ന എന്തോ ഒരു ചൈതന്യം ആ ലേഖനത്തിൽ എവിടെയൊക്കെയോ കണ്ടു. അതുകൊണ്ടായിരിക്കണം അതിരൂപത മുഴുവൻ അത് വായിക്കപ്പെട്ടത് എന്ന് മനസ്സിലാകുന്നു. എന്റെ നിരീക്ഷണത്തില് എനിക്ക് മനസ്സിലായത് 2011 മുതൽ നമ്മളുടെ മെത്രാൻ സിനഡില് മെത്രാന്മാരായി തെരഞ്ഞെടുക്കപ്പെട്ട മെത്രാന്മാരില് ഓരോ മെത്രാന്മാരെ തെരഞ്ഞെടുക്കുമ്പോഴും അതിന്റെ വലിയൊരു അളവ് പോലെ ആരാധനാക്രമത്തിന്റെ പുനരുദ്ധാരണം ആണ് ലക്ഷ്യം വെച്ചത്. അതാണ് വലിയൊരു ഒരു കാറ്റഗറി ഒരു ഒരു അളവ് പോലായത് എന്ന് സംശയിക്കുന്നു. പുനരുദ്ധാരണത്തെ കുറിച്ചും വികലമായ കാഴ്ചപ്പാടാണ് ഉള്ളത്. നവീകരണമില്ലാത്ത പുനരുദ്ധാരണം, റിഫോർമേഷൻ ഇല്ലാത്ത കാലാനുസൃതമായി മനുഷ്യന്റെ ആത്മീയ നന്മയ്ക്ക് ഉപകരിക്കപ്പെടുന്ന തരത്തിൽ ആരാധനക്രമത്തെ പരിവർത്തനം ചെയ്യപ്പെടേണ്ട ആ ഒരു ആവശ്യകത ഇല്ലാതെ പൗരാണികമായ ഒരു മ്യൂസിയം പീസാക്കി ആരാധനക്രമത്തെ ഇരുത്തുന്നതിൽ സഭയുടെ തനിമ, അതിൽ മാത്രമാണ് തനിമ എന്ന് ചിന്തിക്കുന്ന ആളുകളെ മാത്രം മെത്രാന്മാരാക്കുന്നു എന്നൊരവസ്ഥയൊക്കെയാണ് എന്റെ നിരീക്ഷണത്തിന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നി. അതുകൊണ്ട് അതുപോലത്തെ ഒരു മെത്രാൻ സിനഡിൽ നിന്ന് സഭയുടെ യഥാർത്ഥ നവീകരണത്തിന് ഉപകരിക്കുന്ന ഒരു ആരാധനക്രമ നവീകരണം ലക്ഷ്യം വെച്ച് ഉള്ള ഒരു മാറ്റം എന്ന് വരുമെന്ന വലിയൊരു ആശങ്ക ഉണ്ട്. ആശങ്കയുടെ ഒരു ഭാഗം മാത്രമാണ് ഈ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ വലിയൊരു സമരം, വലിയൊരു ചെറുത്തുനിൽപ്പ് യഥാർത്ഥത്തിൽ. അപ്പൊ അതുകൊണ്ട് സഭയുടെ യഥാർത്ഥ ആരാധനക്രമ നവീകരണം മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണെങ്കിൽ ഈ സഭയ്ക്ക് നേതൃത്വം യഥാർത്ഥ ദിശയിൽ നൽകാൻ കഴിയും എന്ന് ഞാൻ മനസ്സിലാക്കും. മറ്റൊരു കാര്യം തീർച്ചയായും സാമുദായിക നേതാവായി മാത്രം മാറുന്ന നേതൃത്വത്തെ കുറിച്ചുള്ള ആശങ്കയാണ്. ഞങ്ങളുടെ ഇടവകയിലെ വൈദികര് ഒരു പ്രദേശത്തിന്റെ മുഴുവൻ പിതാവായി അജപാലകനായി അവിടെയുള്ള എല്ലാ മനുഷ്യരുടെയും മതഭേദമായ എല്ലാ മനുഷ്യരുടെയും അവിടെയുള്ള എല്ലാ മൃഗങ്ങളുടെയും മരങ്ങളുടെയും കിണറുകളുടെയും തോടുകളുടെയും പാടങ്ങളുടെയും അജപാലകനായി ജീവിക്കാൻ ആഗ്രഹിച്ച് പട്ടം മേടിച്ച് വന്ന ഞങ്ങള് ക്രിസ്ത്യാനിയുടെ അത് നസ്രാനി ക്രിസ്ത്യാനിയുടെ മാത്രം അജപാലകനായി ചുരുക്കപ്പെടുന്ന ഒരു വലിയ വേദനയും അതിന്റെ ആരംഭം സാമുദായിക നേതാവായി ചമയുന്ന നേതൃത്വമാണ്. അതിൽ നിന്ന് വലിയൊരു വിമോചനം വൈദികർക്ക് ആവശ്യമാണ്. അതിനെ കുറിച്ച് സേവിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ അതിന്റെ അകത്തേക്ക് കടക്കുന്നില്ല. ഇതൊക്കെയാണ് എനിക്ക് പങ്കുവെക്കാനുള്ള ആശങ്കകള്. ഈ സഭയെ യഥാർത്ഥ ദിശയിൽ നയിക്കാനായിട്ട് തീർച്ചയായും സഭാ നേതൃത്വത്തോടു കൂടെ നമ്മള് ഉണ്ടാകണം. ദൈവത്തിന്റെ ആത്മാവ് മമോദീശയിലൂടെ നമുക്ക് നൽകപ്പെട്ടതിനാൽ തീർച്ചയായും നമുക്ക് തന്നെയും ഇപ്പോൾ എന്നതുപോലെ എല്ലാ കാലത്തും ഈ സഭയെ നയിക്കുന്നതിന് നമ്മുടെ തലയിൽ പ്രത്യേകമായ കൈവെപ്പുകൾ വേറെ ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിലും ആ മാമോദീശയുടെ അന്ന് ലഭിച്ച ആ ഒരു കൈവെപ്പിന്റെ ശക്തി മാത്രം മതി ഈ സഭയെ ക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക് നയിക്കാനായിട്ട് നമുക്ക് കഴിയും എന്ന് നമ്മൾ തുടർന്നും തെളിയിക്കേണ്ടി വരും എന്നാണ് ഞാൻ ആശങ്കപ്പെടുന്നത്. തീർച്ചയായും നമുക്ക് നമ്മുടെ പങ്കാളിത്തം നമ്മളുടെ വലിയ ഒരു ഒരു പങ്ക് അതിൽ നമുക്ക് നിർവഹിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.